ഒരു കാലത്ത് ഒഞ്ചിയവും മണി ചെയിൻ പദ്ധതികളും ഒക്കെയാണ് കേരളത്തിലൊക്കെ തട്ടിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ രീതിയിലാണ് തട്ടിപ്പുകൾ വരുന്നത്. മലയാളികളെയും ഇന്ത്യക്കാരെയും ഒക്കെ കൂടുതൽ കുടുക്കുകയാണ് പുതിയ കാലത്തെ പുതിയ രീതിയിലുള്ള തട്ടിപ്പുകൾ. ടോട്ടൽ ഫോർ യുലെ സബരീഷക്കാണ് മലയാളികൾക്ക് അറിയുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് വീരനൊക്കെ ആയിട്ട് കണക്കാക്കുന്നത്. എന്നാൽ ഇപ്പോൾ ലോകം ഇന്റർനെറ്റിന്റെ കുടക്കീഴിൽ ആയതോടുകൂടിയിട്ട് ഓൺലൈൻ തട്ടിപ്പുകൾ ദിനം പ്രതി കൂടുകയാണ്. പ്രതീക്ഷിക്കുകയും ചിന്തിക്കാതെയും ഇരിക്കുന്ന പല രീതിയിലുമാണ് ഓൺലൈൻ തട്ടിപ്പുകൾ മനുഷ്യരിലേക്ക് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വെർച്വലായിട്ടുള്ള അറസ്റ്റുമെന്നും CBI അന്വേഷണമെന്നും ബാങ്കിൽ നിന്നാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് തട്ടിപ്പുകാർ ഇപ്പോൾ പൊതുമധ്യത്തിൽ ഇങ്ങനെ വിലസി നടക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വരുന്ന പ്രായമായവരെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. പ്രായമായവരെയും അല്ലാത്തവരെയൊക്കെ ഇത്തരത്തിലുള്ളവർ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും പലപ്പോഴും പെട്ടെന്ന് ഇത്തരത്തിലൊരു എൻകൗണ്ടർ വരുമ്പോൾ പ്രായമായവർ കുറച്ച് ഭയപ്പെടുകയും അതിന് പെട്ടെന്ന് വീണു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. വളരെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് അത് മറ്റു രീതിയിൽ പല രീതിയിലും എഡിറ്റ് ചെയ്ത് ആളുകളെ ഭയപ്പെടുത്തി അതൊരു വലിയ പ്രശ്നമാക്കി ഉയർത്തിക്കാട്ടി ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസയൊക്കെ തട്ടുന്ന ഒരു ഓൺലൈൻ തട്ടിപ്പ് ഫേമസ് ആയി വന്നത്. അതിന്റെ അലയടികൾ ഇങ്ങനെ അവസാനിച്ച് അവസാനിച്ച് വരികയായിരുന്നു. ആളുകൾ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും അതിൽ ഭയപ്പെടേണ്ട എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ആ വിഷയം ഒതുങ്ങി വന്നത്. അപ്പോഴാണ് പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞുമായി പുതിയ ആളുകൾ ഇറങ്ങുന്നത്. ഈ വാർത്തകൾ ഇങ്ങനെ ഫേമസ് ആയി വന്നതോടുകൂടിയും അത് ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയിട്ടാണ് ആ രീതിയിലുള്ള തട്ടിപ്പുകൾ, ഓൺലൈൻ തട്ടിപ്പ് ഒന്ന് ഒതുങ്ങി വന്നത്. പക്ഷെ വീണ്ടും പല പല രീതിയിലാണ് അവർ പൊതുസമൂഹത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ അധ്യാപകനായിട്ടുള്ള 71 വയസ്സുകാരന് ബാങ്കിൽ നിന്നാണെന്നുള്ള രീതിയിൽ ഫോൺ കോളുകൾ വന്നത്. അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് പൊതുവെ ധാരണയില്ലാതിരുന്ന അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയൊക്കെ ധാരണയില്ലായിരുന്ന അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷനും മറ്റ് സംവിധാനങ്ങളും ഒക്കെയുള്ള ബാങ്ക് അക്കൗണ്ട് സൈബർ തട്ടിപ്പുകാർ ഹാക്ക് ചെയ്ത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മെസ്സേജുകളും കോളുകളും ഒക്കെ വരികയായിരുന്നു. അത് തടയുന്നതിന് വേണ്ടി OTP പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന രീതിയിലും അതേപോലെ തന്നെ നഷ്ടമായിട്ടുള്ള പണം തിരികെ കിട്ടുമെന്ന രീതിയിലുമാണ് അദ്ദേഹത്തിന് ഫോണിൽ നിന്നൊരു കോൾ ഉണ്ടാവുന്നത്. എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഒരായുഷ്കാലം മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യം നഷ്ടപ്പെടുമോ എന്നെല്ലാം പേടിച്ച് അദ്ദേഹം അപ്പോൾ തന്നെ OTP പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പണം നഷ്ടമായതുപോലെയുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും മറ്റും അദ്ദേഹത്തിന് ഫോണിൽ തുടരെ വന്നതോടെയാണ് അദ്ദേഹം പരിഭ്രാന്തനായി ഇങ്ങനെ ചെയ്തു പോയത്. എന്നാൽ ശരിക്കും അദ്ദേഹത്തിന് തന്റെ പണം നഷ്ടമായത് അതിനുശേഷമാണ്. ഒരായുഷ്കാലം മുഴുവൻ ഉണ്ടാക്കിയ പണത്തിന്റെ നല്ലൊരു ശതമാനവും ഏകദേശം ഒരു 800,000 രൂപയോളം അദ്ദേഹത്തിന്റെ നഷ്ടമായത് ആ OTP പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ്. സൈബർ തട്ടിപ്പുകാരെല്ലാം ഇപ്പോൾ മുഖ്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രായമായവരെയാണ്. ഒരുപക്ഷെ അവർക്ക് ടെക്നോളജിയിലുള്ള അറിവ് കുറവിനെ ആയിരിക്കും അവർ ചൂഷണം ചെയ്യുന്നത്. കാരണം പലരും ഒരു ലേറ്റ് സമയമാവുമ്പോഴാണ് ഈ ടെക്നോളജിയിലോട്ടും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലോട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതൽ അവരെ ചൂഷണം ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ധാരണയുടെ പുറത്തായിരിക്കും ഇവരെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന ബാങ്ക് അക്കൗണ്ടുള്ള മധ്യവയസ്കരെയും ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഇത്തരത്തിലൊരു കോള് വരികയാണ്, തങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടെന്നൊക്കെ അറിയുമ്പോൾ ആരാണെങ്കിലും പരിഭ്രാന്തിപ്പെടും. അങ്ങനെ പരിഭ്രാന്തിപ്പെടുമ്പോൾ ആണ് ഇവരെ കൂടുതലായി ചൂഷണം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ പാനിക്കായിട്ടുള്ള സമയത്തിനെയാണ് ഈ ഓൺലൈൻ തട്ടിപ്പുകാർ ചൂഷണം ചെയ്ത് വരുന്നത്. പക്ഷെ പരാതിപ്പെടേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഇതേപ്പറ്റിയുള്ള വിദഗ്ധര് പറയുന്നത്. നമ്മൾ ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആരെങ്കിലും വിളിക്കുമ്പോൾ പരിഭ്രാന്തിപ്പെടാതെ യുക്തിപൂർവം ചിന്തിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും മെസ്സേജുകളോ അറ്റാക്കുകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന മറ്റു കുടുംബാംഗങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ബന്ധപ്പെടുക. മാക്സിമം പോലീസിനെ തന്നെ ആയാലും പ്രശ്നമൊന്നുമില്ല. രണ്ടാമതൊന്ന് ആലോചിച്ച് മാത്രം നമ്മൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത്തരത്തിലൊരു മെസ്സേജ്, അതായത് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കായി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ OTP വേണം അല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്ന കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളുകളെ അറിയിക്കുക. അന്ന് അവരുടെ കൂടെ ഒരു നിർദ്ദേശം എടുത്തതിന് ശേഷം മാത്രമേ നമ്മളൊരു തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തട്ടിപ്പിന്റെ വേറൊരു രീതി ഈ വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതികളാണ്.
അതായത് നമ്മളെ നേരിട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഓൺലൈൻ വഴി അറസ്റ്റ് ചെയ്യുന്ന രീതിയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ചില കേസുകളിൽ ഇങ്ങനെ ഇരകൾ ഡിജിറ്റലായി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് ഇവർ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പുകാരാണെങ്കിൽ അവരുടെ അവകാശങ്ങൾ നിറവേറ്റുന്നത് വരെ അവരെ സ്കൈപ്പിൽ ഇങ്ങനെ അവരെ പിടിച്ചു നിർത്തും, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിൽ ഇങ്ങനെ അവരെ അവിടെ തന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ്. അപ്പോൾ പരിഭ്രാന്തരായി പോകുന്ന ആളുകൾ അവർ പറയുന്നൊക്കെ ചെയ്തു പോകുന്ന ഒരു രീതിയാണ് ഉണ്ടായി വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ മുൻ മെത്താപ്പോലിറ്റി ആയിട്ടുള്ള ഡോക്ടർ ഗീവർഗീസ് മാർ കുറുലോസിന് തട്ടിപ്പിൽ, ഇത്ര സൈബർ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് 15 ലക്ഷം രൂപ നഷ്ടം വന്നത്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ, അതായത് CBI നിന്നുള്ള ആളുകളാണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ വീഡിയോ കോളിൽ വന്ന് ഇങ്ങനെ പറ്റിക്കുകയുണ്ടായത്. മുംബൈ ആസ്ഥാനമാക്കിയിട്ടുള്ള നരേഷ് ഗോയൽ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിൽ ഇദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യാജരേഖകളും അതേപോലെ തന്നെ തെളിവുകളും ഒക്കെ കാണിച്ച് ഇയാൾ ആരോപിച്ച് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പണം തട്ടിയെടുക്കുന്നത്. ഇത്തരത്തിലൊരു വിഷയം കേൾക്കുമ്പോൾ ആളുകൾ കൂടുതൽ പാനിക് ആവും. അതേപോലെ തന്നെ ഇവരെ റൂമിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കാത്ത വിധം ഭയപ്പെടുത്തി അവരെ ഈ വീഡിയോ കോളിലൊക്കെ അവരെ നിർത്തുകയായിരിക്കും. അപ്പോൾ പരിഭ്രാന്തിയിലും ടെൻഷനിലും എന്താണോ ഈ തട്ടിപ്പുകാർ പറയുന്നത് അതെല്ലാം ചെയ്തു പോവുകയാണ് ഉണ്ടാവുന്നത്. ചിലപ്പോൾ ബാത്റൂമിൽ പോലും പോകാൻ അനുവദിക്കാതെ ഇവരെ പറ്റിക്കുന്ന അവസ്ഥകളൊക്കെ പല കേസുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ അറസ്റ്റ് ആണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ഫോൺ കോളുകൾ വന്നാൽ അവയോട് പ്രതികരിക്കാതെ ഇരിക്കുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസുകാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ തട്ടിപ്പിന്റെ വേറൊരു രീതിയാണ് ഓഫറും വിലക്കുറവും ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ വരുന്ന വ്യാജ വാർത്തകൾ. അതായത് പ്രമുഖരായിട്ടുള്ള ഏതോ ഇന്ത്യക്കാരൻ മരിച്ചെന്നോ സ്ഥലം മാറിയെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഓഫറുകൾ വരുന്നത്. അപ്പൊ നമ്മൾ അതിനകത്തൊക്കെ ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്തു പോകും. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാണിച്ച്, അല്ലെങ്കിൽ ഓഫറുണ്ട്, അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് വിലക്കുറവുണ്ടെന്നൊക്കെ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിലോ ഫോൺ കോളുകളിലോ നമ്മൾ പെടരുത്. അതിനെ സൂക്ഷിച്ചിരിക്കണമെന്നാണ് വിദഗ്ധര് പറയുന്നത്. ഇവര് പലപ്പോഴും യൂണിഫോമുകൾ അടക്കമുള്ള ഐഡന്റിറ്റി കാർഡ്, ഫോട്ടോ ഇതെല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഈ ഫേസ്ബുക്കിലും മറ്റും ഇപ്പൊ ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രായമായവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അംബാനിയുടെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് 5000 രൂപ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുമെന്നൊക്കെ തുടങ്ങിയ വാർത്തകൾ വരുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ലിങ്കുകൾ വരുമ്പോൾ അതുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ബന്ധപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ 10,000 രൂപയൊക്കെ വായ്പ നൽകുന്ന ഓൺലൈൻ ആപ്പുകളായിട്ടുള്ള ആപ്പുകളെ, അങ്ങനെയുള്ള ഓൺലൈൻ ആപ്പുകളെ, ഇതിനെ നമ്മൾ കുറച്ച് ഭയപ്പാടോട് തന്നെ കാണണം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ആപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോണിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം അവർക്ക് കിട്ടും. ചിലപ്പോൾ നമ്മുടെ ഫോട്ടോസ് അതെല്ലാം അവർക്ക് കിട്ടും. നമ്മൾ ഈ പണം അടച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ആ വിവരങ്ങൾ വെച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്ത് നമ്മുടെ പണം തട്ടിയെടുക്കുന്ന രീതികളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓൺലൈനിൽ കാണുന്ന ആപ്പുകൾ വഴി ഒരു കാരണവശാലും ലോൺ എടുക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതേപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതും സൂക്ഷിച്ചു തന്നെ വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇങ്ങനെ വ്യാജമായിട്ടുള്ള ഗെയിമുകളും അതേപോലെ തന്നെ ഡേറ്റിംഗ് ആപ്പുകളും ലോൺ ആപ്പുകളും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാൻ. അതേപോലെ തന്നെ കുറഞ്ഞ നിക്ഷേപങ്ങളിൽ തുടങ്ങി വലിയ നിക്ഷേപങ്ങളിലേക്ക് എത്തും എന്ന് തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. ഇത്തരക്കാരെ നമ്മൾ പൂർണ്ണമായിട്ടും അവഗണിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആർക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ പൈസ വാങ്ങി വലിയ ലാഭം നമുക്ക് ഉണ്ടാക്കി തരാൻ ആഗ്രഹം? അങ്ങനെ ആർക്കും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെലഗ്രാം ഗ്രൂപ്പുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അമിതമായിട്ടുള്ള ലാഭം വാഗ്ദാനം ചെയ്യുന്നവർ തട്ടിപ്പുകാരാണെന്ന് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. ആർക്കും നമുക്ക് അമിത ലാഭം ഉണ്ടാക്കി തന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലല്ലോ, അത് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ പണം ഇരട്ടിപ്പിക്കാം, അല്ലെങ്കിൽ പണം കൂട്ടാം എന്നൊക്കെയുള്ള രീതിയിലുള്ള തട്ടിപ്പുകളിൽ ദമ്പതികൾക്ക് 7 കോടി രൂപയോളം നഷ്ടം വന്ന കഥയും നമ്മൾ കേട്ടുവരുന്നതാണ്. അതേപോലെ തന്നെ ATM കാർഡ്, UPI ID, അതേപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ് തുടങ്ങിയവയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന SMS വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജുകളോ ഫോൺ കോളുകളോ വന്നാൽ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഒരിക്കലും ബാങ്കുകൾ അത്തരത്തിൽ നമുക്കൊരു മെസ്സേജ് അയക്കാൻ സാധ്യതയേ ഇല്ല.
അപ്പോൾ ഇനി അംബാനിയുടെ മകന്റെ കല്യാണത്തിന് പാവപ്പെട്ട ഇന്ത്യക്കാർക്ക് തരുന്ന പൈസക്കുള്ള ലിങ്കിലും പോലീസുകാരാണെന്ന് പറഞ്ഞു വരുന്ന ലിങ്കിലും ഒക്കെ കൈവെക്കാതിരിക്കാനും അത്തരം കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും സൂക്ഷിക്കുക, കരുതിയിരിക്കുക. കാരണം ഇതൊന്നും സത്യമാകണമെന്നില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അറിവുള്ളവരോടോ മറ്റുള്ളവരോടോ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക. ഓൺലൈൻ ഫ്രോഡുകളെ സൂക്ഷിക്കുക, അത് നമ്മുടെ ഭാവി ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കും.